ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോക്സ് ചാനൽ. നിങ്ങൾക്കെല്ലാവർക്കും പെറ്റ്സിനെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ. അധികം ആൾക്കാരുടെ കയ്യിലും പെറ്റ്സിനൊക്കെ കാണും. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഒരു ഡോഗിനെ വാങ്ങാൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കുറേ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ കുറച്ച് ഡോഗ്സിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഗോൾഡൻ റിട്രീവറാണ്. ഗോൾഡൻ റിട്രീവർ അത്യാവശ്യം നല്ലൊരു പപ്പിയാണ്. നിങ്ങളുടെ വീട്ടിൽ ന്യൂ ബോൺ ബേബീസൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബ്രീഡ് തന്നെയാണ്. ട്രെയിൻ ചെയ്യിക്കാനും ഈസി തന്നെയാണ്. പിന്നെ ഗോൾഡൻ റിട്രീവർ ലോങ് കോട്ടിലും ഷോർട്ട് കോട്ടിലും അവൈലബിൾ തന്നെയാണ്. ഒരു യെല്ലോ കളർ, ഗോൾഡൻ കളർ, വൈറ്റ് കളർ, ഇങ്ങനെ 12 ഷെയ്ഡ്സിൽ ഗോൾഡൻ റിട്രീവർ അവൈലബിളാണ്. പിന്നെ ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് എത്രയാന്ന് പറഞ്ഞാൽ, ഇതിനൊരു ഇന്ത്യൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,000 ഈ ഗോൾഡൻ റിട്രീവേഴ്സിന് വരുന്നുണ്ട്. നെക്സ്റ്റ് ലാബഡോർ റിട്രീവർ. ലാബഡോർ റിട്രീവറും ഒരു റിട്രീവർ ഫാമിലിയിലുള്ളൊരു ബ്രീഡ് തന്നെയാണ്. ഇതൊരു ഷോർട്ട് കോട്ടായിട്ടാണ് വരുന്നത്. ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്, ആഷ് എന്നീ കളേഴ്സിലൊക്കെ ഈ ബ്രീഡ് അവൈലബിൾ ആണ്. ഇത് ഇന്ത്യയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ബ്രീഡ് തന്നെയാണ്. ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഒരു 7,000 പപ്പിക്ക് വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു ബ്രീഡ് തന്നെയാണ്. എനിക്കിഷ്ടമുള്ളൊരു ബ്രീഡാണ്. നെക്സ്റ്റാണ് ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡ് ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡോഗിനായിട്ടും പിന്നെ പോലീസ് ഡോഗിനായിട്ടുമാണ് അധികം യൂസ് ചെയ്യുന്നത്. നല്ല ബോൾഡ് ആയിട്ടുള്ളൊരു സ്വഭാവമുള്ള ഡോഗാണ്. ഇതിൻ്റെ സ്വഭാവം ഇത്ര അഗ്രസീവ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗ് തന്നെയാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ്സ്. ഇത് ലോങ് കോട്ടിലും ഷോർട്ട് കോട്ടിലും അവൈലബിൾ തന്നെയാണ്. ബ്ലാക്ക് കളർ, വൈറ്റ് കളർ, ബ്രൗൺ കളർ, മിക്സ് കളർ, അങ്ങനെ കുറേ കളേഴ്സിൽ ഈ ഗോൾഡൻ റിട്രീവർ പോലെ തന്നെ ഈ ജർമ്മൻ ഷെപ്പേർഡും അവൈലബിളാണ്. ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പം ഒരു 25,000 to 20,000 ഇതിന് മണി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് റോട്ട് വൈലേഴ്സ്. റോട്ട് വൈലേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് കുറേ കളേഴ്സിൽ അവൈലബിളാണ്. ബ്ലാക്ക്, പിന്നെ ബ്രൗൺ, അങ്ങനെ കുറേ കളേഴ്സിൽ അവൈലബിളാണ്. നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഡോഗാണ്. സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൊരു ഡോഗ് ബ്രീഡാണ് ഈ റോട്ട് വൈലേഴ്സ്. എന്നാലും ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡോഗാണ്. നല്ലൊരു വാച്ച് ഡോഗാണ്. നെക്സ്റ്റാണ് സ്പിറ്റ്സ്. സ്പിറ്റ്സ് ട്രെയിൻ ചെയ്യിക്കാൻ കുറച്ച് പാടാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡോഗാണ് സ്പിറ്റ്സ്. സ്പിറ്റ്സിനെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള ഡോഗാണ്. പിന്നെ അത് കുറേ വെറൈറ്റീസിൽ വരുന്നുണ്ട്. സാമോയിഡ് സ്പിറ്റ്സ്, അമേരിക്കൻ എസ്കിമോ, ജാപ്പനീസ് സ്പിറ്റ്സ്, പോമറീനിയൻ, അങ്ങനെ കുറേ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്യൂട്ടാണ് ഡോഗാണ് ഇത്. നെക്സ്റ്റാണ് ഡാഷ് ഹണ്ട്. ഡാഷ് ഹണ്ട് കുറച്ച് നീളമുള്ള ഡോഗാണ്. ഒരു മാക്സിമം ഒരു സ്കേറ്റ് ബോർഡിൻ്റെ അത്രയും നീളം വരും. അത് കാരണം ട്രെയിൻ ചെയ്യിക്കാൻ അത്യാവശ്യം നല്ല പാടാണ്. എന്നാലും നല്ല ക്യൂട്ടും ഒബീഡിയൻ്റും ഒക്കെ ആയിട്ടുള്ളൊരു ഡോഗാണ് ഈ ഡാഷ് ഹൗണ്ട്. പല വ്യത്യസ്ത കളേഴ്സിലും ഈ ഡാഷ് ഹൗണ്ട് അവൈലബിളാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഇനിയും കുറച്ച് ഡോഗ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ വരെ കണ്ടുമുട്ടുന്നവരെ ബൈ.